നമ്മൾ ഇവിടുന്ന് ഒരു ലൈസൻസ് എടുത്താൽ, ലൈസൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് മാൾട്ട. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അംഗത്തോളം ഈ രാജ്യങ്ങളെല്ലാം നമുക്ക് വേറൊരു ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ലൈസൻസ് കൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് എക്സ്പയർ ആകുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് തന്നെ ഇപ്പോൾ ജർമ്മനിയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എവിടെ ആയിക്കഴിഞ്ഞാലും ഈ യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റുകളിൽ വെച്ചിട്ട് നമുക്കത് റിന്യൂ ചെയ്ത് അവിടുത്തെ അവരുടെ ലൈസൻസും തരുന്നതാണ്. അപ്പോൾ പവർഫുള്ളായിട്ടുള്ള ഒരു ലൈസൻസാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴും നമുക്ക് ലൈസൻസ് എടുത്തിട്ടേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ ഇൻ്റർനാഷണൽ വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. ഹലോ, നമസ്കാരം. ഹലോ മലയാളീസ് എല്ലാം, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും വിഷു ദിന ആശംസകൾ നേരുന്നു. എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുകയാണ് നാട്ടിൽ. ഞാനിപ്പോൾ ഇവിടെയാണ്, മാൾട്ടയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ദിനാശംസകൾ നേരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മാൾട്ടയിലെ ഡ്രൈവിംഗ് ലൈസൻസും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ജോലി, എങ്ങനെ നമുക്ക് നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് ജോലി ഇവിടെ ചെയ്യാൻ പറ്റുമോ, ലൈസൻസ് എടുത്തിട്ടേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളോ, അതോ ഇൻ്റർനാഷണൽ വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാസഞ്ചർ വെഹിക്കിൾ അല്ലാത്ത ചെറിയ വാഹനങ്ങൾ, ടാക്സി പെർമിറ്റ്, ഇതിന് മുന്നേ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മുതൽ ഇപ്പോൾ ഇവർ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉള്ളവർക്ക് നമ്മൾ ഇവിടുത്തെ ടാക്സിയുടെ പെർമിറ്റ്, ടാഗ് കൊടുക്കത്തില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ലൈസൻസ് എടുത്തതിന് ശേഷമേ ടാക്സി പെർമിറ്റ്, ചെറിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് യൂറോപ്യൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏതേലും ആരെയും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നമ്മൾ ടാക്സി ജോലി മേടിച്ചു തരാം, അവിടെ വന്നിട്ട് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ പൈസ പിടിക്കുകയാണെങ്കിൽ ആലോചിക്കുക, അത് സ്കാമാണ്. ഇപ്പോൾ ഒരു നിർത്തി വെച്ചിരിക്കുകയാണ്. യൂറോപ്യൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇതിന് വർക്ക് പെർമിറ്റും കൊടുക്കത്തുള്ളൂ, അതേപോലെ തന്നെ ടാക്സിക്കുള്ള ടാഗും കൊടുക്കത്തുള്ളൂ എന്ന് പ്രധാനമായിട്ടും ഓർക്കുക. ഇപ്പോൾ വരെ അപ്ഡേഷൻ അതാണ്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പല കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ അങ്ങനെ ആണോ, നമുക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ, ലൈസൻസ് എടുത്തിട്ടേ കിട്ടത്തുള്ളൂ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റു വാഹനങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെലിവറി, കൊറിയർ, നമ്മുടെ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോകുന്ന ചെറിയ വാഹനങ്ങൾ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അത് 1 ഇയറാണ് ഓടിക്കാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നത്. ബസ്സിന് പോലും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു ജനുവരി ഫെബ്രുവരി വരെ അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബസ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ, ടാഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പൊതുവെ ഇപ്പം നമ്മുടെ കമ്പനീസിൽ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പിള്ളേർക്ക് ലൈസൻസ്, കാർ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് ട്രെയിനിങ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ യൂറോപ്യൻ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ബസ് ഓടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ലോ നിയമം മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടുവരുന്ന സ്ഥിതി അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ലൈസൻസ്, കാർ ലൈസൻസ്, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ടാഗ്, അത് കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വരും ദിവസങ്ങളിൽ അതിനെക്കൊരു കുറിച്ച് കൃത്യമായിട്ടൊരു അപ്ഡേഷൻ തന്നുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നറിയുന്നു. അപ്പോൾ നമുക്ക് 1 വർഷമാണ് മറ്റ് വാഹനങ്ങൾ ഡെലിവറി, ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഡെലിവറി, അതേപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുവന്ന ഡെലിവറി വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ, അതേപോലെ ചെറിയ കുഞ്ഞ് ട്രക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓടിക്കാനായിട്ട് 1 ഇയർ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര നാൾ നീണ്ടുപോകും എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു 1 ഇയർ കണക്കാക്കുന്നത് എന്നാണോ നമ്മൾ മാൾട്ടയിൽ വന്നത് ആ ഡേറ്റ് മുതൽ, മാൾട്ടയിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇറ്റലിയിലായിരിക്കും ഇറങ്ങി വരുന്നത്, അപ്പോൾ നമ്മളൊരു എൻട്രി സ്റ്റാമ്പ് ഡേറ്റ് സീൽ അടിച്ചിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് മുതൽ, യൂറോപ്പിൽ എൻട്രി ആയ ഡേറ്റ് മുതൽ നമ്മൾ ആ ഡേറ്റ് അടുത്ത വർഷം, ആ ഒരു ഡേറ്റ് കംപ്ലീറ്റ് ആകുന്നേരം വരെ നമുക്ക് ഇൻ്റർനാഷണൽ പെർമിറ്റ് വെച്ചിട്ട് ഓടിക്കാനായിട്ടുള്ള പെർമിഷേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഇൻ്റർനാഷണൽ പിന്നെയും പുതുക്കി 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 അത് 1 വർഷം അതിൻ്റെ കണക്കല്ല 1 വർഷം വരെ നോക്കുന്നത്. നമ്മുടെ പാസ്പോർട്ടിലെ സീൽ ഡേറ്റ് മുതൽ 1 ഇയറാണ് എന്ന് മനസ്സിലാക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, മാൾട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. 1 കാര്യം, നമുക്ക് മാൾട്ടയിലേക്ക് ഇവിടെ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാൾട്ടീസ് റെസിഡൻസ് കാർഡ് ആയിരിക്കണം, വർക്ക് പെർമിറ്റിൻ്റെ റെസിഡൻസ് കാർഡ് വേണം. റെസിഡൻസ് കാർഡ് ഇല്ലാതെ നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ മാൾട്ടയിൽ വന്നാൽ ഉടനെ റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരാം. പക്ഷേ അതങ്ങനെ പറ്റത്തില്ല. മിനിമം നമുക്ക് 6 മന്ത് കഴിഞ്ഞാൽ മാത്രമേ, നമ്മളിപ്പോൾ ഈ 6 മന്തിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു ഡ്രൈവിംഗ് സ്കൂള് കണ്ടുപിടിച്ചു, നമ്മൾ പ്രോസസ്സുകളെല്ലാം ചെയ്തു, പ്രോസസ്സ് ഞാൻ വഴിയേ പറഞ്ഞുതരാം.
നമ്മൾ ആ പ്രോസസ്സെല്ലാം ചെയ്തു, ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി. നമ്മൾ ഈ റെസിഡൻസ് കാർഡുമായിട്ട് ലൈസൻസ് കളക്ട് ചെയ്യാനായിട്ട് ചെല്ലുകയാണെങ്കിൽ പോലും അവർ പറയും ഇത് 6 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ 2-3 മാസം കൂടെ കഴിഞ്ഞ് 6 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് തരാം എന്ന് പറയും. ഇപ്പോൾ അങ്ങനത്തെയാണ്, അതാണ് ഇവിടുത്തെ ഒരു നാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്. നമ്മൾ നോൺ യൂസ് ആയിട്ട് ബന്ധപ്പെട്ട ലോ അതാണ്. നമ്മൾ അറൈവലായി 6 മന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കിവിടെ റെസിഡൻസ് ആയി 6 മന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു ലൈസൻസ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു ലോ ഉണ്ട്. ചിലർക്ക് ഭാഗ്യം കൊണ്ട് ഈ ഒരു ഡേറ്റ് അവർ നോക്കാതെ പെട്ടെന്ന് അടിച്ച് കയ്യിൽ കൊടുത്ത സംഭവമൊക്കെ ഉണ്ട്. അത് എന്തോ അവരെ ഭാഗ്യം കൊണ്ട് കിട്ടി എന്ന് പറയാം. കൃത്യമായിട്ടുള്ള ലോ എന്ന് പറയുന്നത് മിനിമം 6 മാസം റെസിഡൻസ് ആയി 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലൈസൻസ് കയ്യിൽ കിട്ടുന്നത്. അതിന് മുമ്പേ നമുക്ക് പ്രോസസ്സൊക്കെ നടത്തി വയ്ക്കാം. പ്രോസസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളുകാരനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് പറഞ്ഞല്ലോ റെസിഡൻസ് കാർഡ് കിട്ടിയതിന് ശേഷമാണ് നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിനെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ ആ ഡ്രൈവിംഗ് സ്കൂളുകാരൻ വഴി നമ്മളൊരു ലേണിംഗ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ ലേണിംഗ് പെർമിറ്റ് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ പോയി വാഹനം ഓടിച്ച് പഠിക്കാനായിട്ട് ഉള്ളൊരു പെർമിഷനാണ് ഈ ഒരു ലേണിംഗ് പെർമിറ്റ്. ഈ ലേണിംഗ് പെർമിറ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ഡേറ്റ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നത്. അത് പെട്ടെന്ന് പോയി ടെസ്റ്റ് ഡേറ്റ് എടുക്കാനായിട്ട് പറ്റത്തതുമില്ല. നമ്മൾ തിയറി എക്സാമിന് ഡേറ്റ് എടുത്ത് തിയറി എക്സാം പാസ്സാവണം. തിയറി എക്സാം കാറിൻ്റെത് 35 questions ആണ് വരുന്നത്. ആ questionsൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് പോയി വെബ്സൈറ്റ് പോയി സന്ദർശിക്കുക. എന്നിട്ട് ആ questions പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കുക. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ലിങ്കും ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം. അപ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാറ്റഗറീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഇവർ ഒഫീഷ്യലായിട്ട് ട്രാൻസ്പോർട്ട് മാർട്ടയുടെ വെബ്സൈറ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നതിൻ്റെ കോപ്പി ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ പഠിക്കുക. അപ്പോൾ തിയറി എക്സാം പാസ്സായി. ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നേരെ വന്നിട്ട് എനിക്ക് ബസ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് കാർ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബസ് ലൈസൻസ് എടുക്കാനായിട്ട് പറ്റുന്നത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചെറിയ വാഹനം കാർ നമ്മൾ എടുത്തതിന് ശേഷം 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രക്കോ അല്ലെങ്കിൽ ബസ്സോ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. 1 മന്ത് കഴിയണം നമ്മൾ എടുത്തിട്ട്, എന്നാലേ നമുക്ക് അടുത്ത പരീക്ഷ എഴുതാനായിട്ട് പറ്റൂ. പരീക്ഷയുടെ കേസുകളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ കാറിൻ്റെ തിയറി എക്സാം നമ്മൾ പാസ്സായി, ലേണിംഗ് പെർമിറ്റ് കൂടെ കിട്ടി. പിന്നെ മെഡിക്കൽ, ഒരു മെഡിക്കൽ എടുക്കണം. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഓൺലൈൻ ചെയ്ത് മെഡിക്കൽ ഓൺലൈൻ വഴി ചെയ്ത് നമ്മൾ അത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളുകാരൻ ബാക്കി പ്രോസസ്സൊക്കെ ഫീസൊക്കെ അടച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ഡേറ്റ് എടുക്കും. ടെസ്റ്റ് ഡേറ്റ് എടുക്കുമ്പോൾ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നത് 1 മാസം 2 മാസം 3 മാസം മിനിമം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നത്. ആ ടെസ്റ്റ് ഡേറ്റിൽ നമ്മൾ പോയി ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, പെർഫെക്റ്റാണ്, കുഴപ്പമില്ല. അതും ഞാൻ പറഞ്ഞല്ലോ, പാസ്സായി കഴിഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പോയി, നിങ്ങൾ 6 മാസം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവർ പറയും 2-3 മാസം കഴിഞ്ഞിട്ട് വന്നാലേ നിങ്ങൾക്ക് ലൈസൻസ് വരും. 6 മന്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം വരിക, ലൈസൻസ് തരും എന്നാണ് പറഞ്ഞത്. സെക്കൻഡ്, നമ്മളൊരു സെക്കൻഡ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ബസ് എടുക്കേണ്ട ഒരാളാണെങ്കിൽ ഈ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഈ ലൈസൻസിൻ്റെ ബാഗിൽ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് മുതൽ 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബസ്സിനുള്ള തിയറി എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. ബസ് അല്ലെങ്കിൽ ട്രക്ക് അതിനുള്ള തിയറി എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് സ്കൂള് കണ്ടുപിടിക്കുകയും, അതേപോലെ എഴുതുന്നതിന് മുന്നേ നമുക്ക് പ്രോസസ്സൊക്കെ ചെയ്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എഴുതിയതിന് ശേഷമാണ് നമുക്ക് ഒരു ടെസ്റ്റ് ഡേറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. അതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ബസ് ഡ്രൈവർ ലൈസൻസ് ഉണ്ടെങ്കിൽ പാസഞ്ചറെ വെച്ചിട്ട് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. പക്ഷേ പറ്റത്തില്ല. അതിന് വേറൊരു സംഭവമുണ്ട്, ടാഗ് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ലൈസൻസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ അതിൻ്റെ കോഡുകൾ, അതിൻ്റെ ടാഗ് എന്ന് പറയുന്ന സാധനം എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ടാഗ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് നമുക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള പെർമിഷൻ തരത്തുള്ളൂ. അതിന് തന്നെ ഒരു 2 exams ഉണ്ട്. 2 exams ഉം 1 demo test ഉണ്ട് ഈ ടാഗ് എന്ന് പറയുന്ന സംഭവത്തിന്. ഞാനിപ്പോൾ എൻ്റെ ടാഗാണ് കാണിക്കുന്നത്. എൻ്റെ താഴെ, ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാറും അതേപോലെ ബസ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് കാറും അതേപോലെ ബസ്സും പാസഞ്ചേഴ്സിൽ വെച്ച് ഓടിക്കാനായിട്ടുള്ള പെർമിഷനാണിത്. ഇതാണ് ടാഗ്, ഐഡൻറ്റിറ്റി ടാഗ് എന്നാണ് ഇതിനെ പറയുന്നത്, ഡ്രൈവർ ടാഗ്. അപ്പോൾ ഇതിന് തന്നെ 2 exams ഉണ്ട്. 2 exams ഉം 1 demo test ഉണ്ട്, ടോട്ടല് 3. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണം. ഇൻ്റർനാഷണൽ വെച്ചിട്ട് ഇതിന് മുന്നേ ഈ ഒരു സംഭവം നമുക്ക് ടാഗിനുള്ള പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടി, വാഹനം പാസഞ്ചേഴ്സിന് വെച്ച് ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ നമുക്ക് ഇൻ്റർനാഷണൽ വെച്ചിട്ട് തന്നെ ഈ ഒരു പരീക്ഷയെല്ലാം എഴുതാമായിരുന്നു. ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ അത് മാറാനായിട്ട് പോവുകയാണ്. ഈ ഒരു സംഭവം ഇപ്പോൾ
അവർ മാറ്റാനായിട്ട് പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലൈസൻസ് എടുത്തതിന് ശേഷമായിരിക്കും ഇനി മുതൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. പിന്നെ സി പി സി എന്ന് പറയുന്ന സാധനം, ഇത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. അപ്പോൾ കാറ് ബസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസാണ്. അപ്പോൾ ഈ സി പി സി എന്ന് പറയുന്ന സംഭവം നമ്മൾക്കിവിടെ ഇതിൻ്റെ താഴെ അടിയിൽ കുറച്ച് കോഡുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് കോഡ് 95, കോഡ് 104, 105 എന്നുള്ള കോഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ ഇവിടെയും നമ്മളൊരു സി പി സി കോഴ്സ്, ഈ ഒരു ടാഗിനുള്ള പരീക്ഷ എഴുതി നമ്മൾ ഈ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എന്ന് പെട്ടെന്ന് നമ്മുടെ ലൈസൻസ് നോക്കുമ്പോൾ മനസ്സിലാകണം. ആ ലൈസൻസിന് അതിൻ്റേതായ പ്രാധാന്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോഡുകളെല്ലാം ലൈസൻസിൽ വേണം. അതാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൂട്ടുകാർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. ടോട്ടൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കാറ് മുതൽ ബസ് വരെ എത്താനായിട്ട് ഒന്ന് കാറിൻ്റെ എക്സാം, രണ്ട് ബസ്സിൻ്റെ എക്സാം. അപ്പോൾ രണ്ട് പരീക്ഷ അങ്ങനെ തന്നെ ആയി, ടി ആർ എക്സാം രണ്ടെണ്ണം അങ്ങനെ തന്നെ ആയി. പിന്നെ സി പി സി എന്ന് പറയുന്ന സംഭവം, അത് രണ്ട് എക്സാമും ഒരു ഡെമോ ടെസ്റ്റും ഉണ്ട്. ടോട്ടൽ നമുക്ക് 5 എക്സാം വേണം. ഇവിടെ കാറ് മുതൽ ബസ് വരെ എത്താനായിട്ട് ടോട്ടൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് 5 എക്സാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലൈസൻസ്, പെർഫെക്റ്റായിട്ടുള്ള ഒരു ലൈസൻസ്, നമുക്ക് ഈ ഒരു കോഡൊക്കെ അടിച്ചിട്ട് പെർഫെക്റ്റായിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ മാൾട്ടയിൽ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺവെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനില്ല. ഇന്ത്യൻ ലൈസൻസ് അതേപോലെ ജി സി സി യു എ ഇ കൺട്രീസിലെ ലൈസൻസ് നമുക്കിവിടെ കൺവേർട്ട് ചെയ്തിട്ട് ഓടിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ലൈസൻസ് എടുത്താൽ, ലൈസൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് മാൾട്ട. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അംഗത്തമുള്ള, ഞാനിപ്പോൾ ലിസ്റ്റ് കാണിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ എല്ലാം, ഈ രാജ്യങ്ങളെല്ലാം നമുക്ക് വേറൊരു ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ലൈസൻസ് കൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് എക്സ്പയർ ആകുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് തന്നെ ഇപ്പോൾ ജർമ്മനിയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ എവിടെ ആയിക്കഴിഞ്ഞാലും ഈ യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റുകളിൽ വെച്ചിട്ട് നമുക്കത് റിന്യൂ ചെയ്ത് അവിടുത്തെ അവരുടെ ലൈസൻസും തരുന്നതാണ്. അപ്പോൾ പവർഫുള്ളായിട്ടുള്ള ഒരു ലൈസൻസാണ്. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളല്ലാതെ യു കെ, അതേപോലെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളൊക്കെ ഈ മാൾട്ടീസ് ലൈസൻസ്, മാൾട്ട ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ന്യൂസിലാൻഡിലൊക്കെ അവരെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് മാൾട്ടീസ് ലൈസൻസ് അവർ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. അത് പക്ഷേ കാറ് വരെ കൊടുക്കത്തുള്ളൂ, ബാക്കി ലൈസൻസ് നമ്മൾ അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണല്ലോ. എന്നിരുന്നാലും നമുക്ക് കാറ് തന്നെ കിട്ടുന്നത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ യു കെയിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് യു കെയിൽ ഈ ഒരു ഫുൾ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഒരു പവർഫുള്ള് ലൈസൻസാണ് മാൾട്ടയിലെ ലൈസൻസ്, കാരണം അത് കൺവേർട്ട് ലൈസൻസ് ഇല്ല, നമ്മളിവിടെ ഡയറക്റ്റ് എടുക്കുന്നതും കൊണ്ട്. അപ്പോൾ നിലവിൽ ലൈസൻസിൻ്റെ പ്രോസസ്സുകൾ ചെയ്യാതിരിക്കുന്ന കൂട്ടുകാർ, ലൈസൻസിനെ പറ്റി അറിയാതിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ പ്രയോജനകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈസൻസിൻ്റെ പ്രോസസ്സും ലൈസൻസിൻ്റെ പവറും മനസ്സിലായ കൂട്ടുകാർ ദയവായി ലൈസൻസിൻ്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ലൈസൻസ് ഇവിടുന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈസൻസ് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് മാൾട്ടയിലെ ലൈസൻസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയൊരു മറ്റൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള കൂട്ടുകാർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കുറച്ച് ലോങ് ആയി എന്ന് തോന്നുന്നു ഈ വീഡിയോ, 10 മിനിറ്റ് കഴിയും തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് സംശയമുള്ള കൂട്ടുകാർ അത് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ രീതിയിലുള്ള സംശയങ്ങൾ ഡയറക്റ്റ് എന്നോട് ചോദിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.